യേശു അപ്പസ്തോലന്മാരെ പറഞ്ഞയക്കുമ്പോൾ കൊടുക്കുന്ന ഉപദേശമാണ്, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പിതാവ് പുത്രനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. ഈ ഏൽപ്പിച്ച് കൊടുക്കുക എന്ന് പറയുന്ന പദപ്രയോഗം തന്നെ പീഡാസഹനവും മരണവുമായിട്ട് ബന്ധപ്പെട്ട കിടക്കുന്നത്. ഈശോ പറയുന്നത് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിച്ച് കൊടുക്കപ്പെടും എന്ന് പറഞ്ഞാൽ ശിഷ്യത്വവുമായിട്ട് പീഡാസഹനത്തിനും മരണത്തിനും അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അർത്ഥം. പക്ഷെ പീഡാസഹനത്തിൻ്റെ മുമ്പിൽ, മരണത്തിൻ്റെ മുമ്പിൽ ശിഷ്യൻ്റെ സ്വാഭാവികമായ പ്രതികരണം വെളിപ്പെടുന്നത് പത്രോസിലൂടെയാണ്, ഞങ്ങളും വാളെടുക്കട്ടെയോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈശോ ഈ അപ്പസ്തോലന്മാർക്ക് ഉപദേശം കൊടുക്കുമ്പോൾ അവസാനം പറയുന്നത് ശിഷ്യൻ ഗുരുവിനെ പോലെ ആയാൽ മതി എന്നാണ്. ഗുരു എങ്ങനെയാണ് സഹനത്തെ, മരണത്തെ, വിദ്വേഷത്തെ കൈകാര്യം ചെയ്ത രീതി? ഈശോ പത്രോസിനോട് പറയുന്നത് നിന്റെ വാൾ ഉറങ്ങിടുക. എത്ര വലിയ ശത്രുതയുടെയും എത്ര വലിയ പകയുടെയും എത്ര വലിയ വയലൻസിൻ്റെയും മുമ്പിൽ വാൾ ഉറയിലിടുക. ഹൃദയം നിറയെ സ്നേഹവും ഹൃദയം നിറയെ അലിവും ഹൃദയം നിറയെ വിട്ടുകൊടുക്കലും ക്ഷമയുമായിട്ടാണ് ക്രൂശിതൻ പീഡാസഹനത്തെ സമീപിക്കുന്നത്. സോക്രട്ടീസ് അവസാനം ന്യായാധിപ സംഘം അദ്ദേഹത്തെ മരണത്തിന് വിധിച്ചു. വിഷം കുടിച്ചാണ് മരിക്കേണ്ടത്. വിഷം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവസാനമായിട്ട് ഒരു ചാൻസോടെ അവർ കൊടുക്കുകയാണ്, നിനക്ക് ഈ മരണശിക്ഷയിൽ നിന്നും രക്ഷ നേടാം. എന്താണ് വ്യവസ്ഥ? നീ നിന്റെ പ്രസംഗം അവസാനിപ്പിക്കണം, യുവാക്കളെ ഉപദേശിക്കുന്നത് അവസാനിപ്പിക്കണം, എങ്കിൽ മരണശിക്ഷയെങ്കിലും രക്ഷ നേടാം. അപ്പോൾ സോക്രട്ടീസ് പറയുന്ന മറുപടിയുണ്ട്, ഐ കനോട്ട് ബി അൺട്രൂ ടു മൈസെൽഫ്. എനിക്ക് എന്നോട് തന്നെ കള്ളം പറയാനാവില്ല, എനിക്ക് എന്നോട് തന്നെ അസത്യവാനാകാൻ പാടില്ല. അതുകൊണ്ട് സോക്രട്ടീസ് മരണത്തെ സ്വീകരിക്കുകയാണ്. ശിഷ്യൻ്റെ ദൗത്യം ഗുരുവിനെ പോലെയാകുക എന്നതാണ്. പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും മുമ്പിൽ ഞങ്ങളും വാണെടുക്കട്ടെയോ എന്ന സമീപനമല്ല, അത്തരമൊരു സമീപനത്തിലാണ് ഹെയ്റ്റ് സ്പീച്ച് ഉണ്ടാകുന്നത്, ഇതര മത വിദ്വേഷമുണ്ടാകുന്നത്, ഇതര സമുദായ സ്പർദ്ധയുണ്ടാകുന്നത്. അതിൻ്റെ കളിയല്ലേ ക്രിസ്തു ശിഷ്യരുടെ സമൂഹത്തിൽ ഇന്ന്? ഈശോ പറയുന്നത് സഹനത്തിൻ്റെ മുമ്പിൽ, പീഡകരുടെ മുമ്പിൽ വാൾ ഉറയിടുക. ശിഷ്യൻ ഗുരുവിനെ പോലെ ആയാൽ മതി.